ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട 7 ഏക്കർ നിലം നികത്തി SNDP തിരുവല്ല യൂണിയൻ കെട്ടിടം പണിതിട്ടും നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് മെല്ലെപ്പോക്ക്. നിലം പൂർവ്വസ്ഥിതിയിലാക്കില്ല എന്നാണ് യൂണിയന്റെ നിലപാട്. യൂണിയന് CPI ജില്ലാ നേതാവിന്റെ ഒത്താശയുണ്ടെന്നും ആരോപണമുണ്ട്. ഇതാണ് തിരുവല്ല കുറ്റൂർ വില്ലേജിൽ SNDP യൂണിയൻ നികത്തിയ നിലം. യൂണിയന്റെ കീഴിലുള്ള കോളേജിനായി കെട്ടിടവും പണിതിരിക്കുന്നു. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലമാണ് നികത്തിയതെന്ന് വില്ലേജ് ഓഫീസർ മുതൽ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് വരെ 2013 തന്നെ ബോധ്യപ്പെട്ടതാണ്. നികത്തലും നിർമ്മാണവും നിരോധിച്ചുകൊണ്ട് RDO 2016 ഉത്തരവ് നൽകി. യൂണിയൻ പുല്ലുവില കൽപ്പിച്ചില്ല. നിലം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞ മേയിൽ കളക്ടർ ഉത്തരവിട്ടു. അനുമതിയില്ലാതെയാണ് കെട്ടിട നിർമ്മാണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അറിയിച്ചിരുന്നു. ഇതോടെ വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. പിന്നാലെ കളക്ടറുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് യൂണിയൻ ഹൈക്കോടതിയെ സമീപിച്ചു. യൂണിയന്റെ അപ്പീൽ പരിശോധിക്കാൻ കൃഷിവകുപ്പ് സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിച്ചു. 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നായിരുന്നു ഉത്തരവ്. പക്ഷേ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഇതിനിടെ യൂണിയൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഉപഗ്രഹ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക നിരീക്ഷണ സമിതി തീരുമാനമെടുക്കണമെന്ന് നവംബർ 8 കോടതി നിർദ്ദേശിച്ചു. യൂണിയന്റെ നിലനികത്തൽ അപേക്ഷ 2013 തന്നെ പ്രാദേശിക നിരീക്ഷണ സമിതി തള്ളിയതാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വരുന്നതിന് മുമ്പ് നികത്തിയതെന്നാണ് SNDP യൂണിയന്റെ വാദം. ഇപ്പോൾ കോളേജ് അവിടെ ആരംഭിച്ചേ പറ്റുള്ളൂ. ഓൾറെഡി ബിൽഡിംഗ് ഉണ്ട്, അവിടെ കോളേജ് ആരംഭിക്കും, അവിടെ കോളേജ് നടക്കുകയും ചെയ്യും. നിലം നികത്തൽ 5 വർഷം മുൻപ് ബോധ്യപ്പെട്ടിട്ടും കർശന നടപടിയിലേക്ക് വകുപ്പുകൾ കടന്നിട്ടില്ല. മുൻ സർക്കാരിന്റെ കാലത്തും ഇപ്പോഴും രാഷ്ട്രീയ ഇടപെടൽ കൂടിയായതോടെ നടപടികൾക്ക് ഒച്ചിന്റെ വേഗമായി. തിരുവല്ലയിൽ നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.